നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് വീട്ടിൽ തന്നെ ബിസ്ക്കറ്റ് തയ്യാറാക്കി എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗളിലേക്ക് നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത്. ബട്ടർ ചേർത്താൽ മതി. അപ്പോൾ കയ്യിലിരിക്കുന്ന നെയ്യായതുകൊണ്ട് ഞാൻ അതെടുത്തത് 2 ടേബിൾ സ്പൂണോളം ഞാൻ എടുക്കുന്നുണ്ട് നെയ്യ്. അപ്പോൾ റൂം ടെമ്പറേച്ചറിൽ എടുക്കാൻ ശ്രദ്ധിക്കാം. ഇപ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണെങ്കിൽ പുറത്തെടുത്ത് വെച്ചാൽ മതി. ഇനി ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്താണ്, അതുകൊണ്ട് ഞാൻ ഒന്ന് നന്നായിട്ട് സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഒന്ന് റൂം ടെമ്പറേച്ചറിലേക്ക് നമുക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതാണ് ചേർക്കുന്നത്. ഏകദേശം ഈ ബൗളിന് പകുതിയോളം വരും. ഞാൻ ഈ ബൗൾ ഫുള്ളായിട്ടാണ് ഗോതമ്പ് പൊടി എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി പഞ്ചസാര, അതൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിക്കുമ്പോൾ ഏകദേശം അതിൻ്റെ പകുതിയോളം വരും. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഞാൻ ഗോതമ്പ് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ വീട്ടിൽ പൊടിച്ച ഗോതമ്പ് പൊടിയാണിത്, അത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇത് ബേക്കിംഗ് പൗഡറാണ്, ഇത് ഞാനൊരു 1/2 ടീസ്പൂൺ എടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ബേക്കിംഗ് സോഡ, അത് 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ നെയ്യൊക്കെ ഗോതമ്പ് പൊടിയിലൊക്കെ നന്നായിട്ട് മിക്സായി കിട്ടണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നല്ല തണുത്ത പാൽ, തണുപ്പുള്ള പാൽ തന്നെ എടുക്കുക. ഫ്രിഡ്ജിൽ സൂക്ഷിച്ച പാൽ 1/4 ഗ്ലാസോളം മതിയാവും നമുക്ക്. കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമുക്ക് ഇത് നന്നായിട്ട് നല്ലൊരു ചപ്പാത്തിക്കൊക്കെ നമ്മൾ ആക്കിയെടുക്കില്ലേ അതുപോലെ ആക്കിയെടുക്കാം. അപ്പോൾ ഇതേ കണ്ടില്ലേ, നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ ആക്കണ പോലെ മാവിനൊരു പശപശിപ്പൊന്നും ഉണ്ടാവില്ല, അതെ ഇതുപോലെയാണ് ഉണ്ടാവുക. ഇനി നമ്മളിത് പരത്തിയെടുക്കണം. അപ്പോൾ ഇത് പരത്തിയെടുക്കാനായിട്ട് നമുക്ക് ബട്ടർ പേപ്പർ ആവശ്യമുണ്ട്. ബട്ടർ പേപ്പറിന് പകരം നിങ്ങൾക്ക് വേറെ പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിക്കാം, എങ്കിൽ കുറച്ചുകൂടി നല്ലത് ഇതാണ്. അപ്പോൾ ബട്ടർ പേപ്പറിൽ ഈ ഒരു മാവ് നമുക്ക് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ സെപ്പറേറ്റ് ചെയ്യണമൊന്നുമില്ല, ഇത് മുഴുവനായിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ബട്ടർ പേപ്പറിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഞാനിതിപ്പോൾ വളരെ കുറച്ച് ബിസ്ക്കറ്റ് ഇവിടെ ഉണ്ടാക്കുന്നുള്ളൂ നിങ്ങൾക്ക് കാണിക്കാനായിട്ട്. ഇനി ഇതും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് പരത്തണം, അതിനായിട്ടൊന്ന് സെൻട്രലൈസ് ചെയ്ത് വെച്ച് കൊടുക്കുക, എന്നിട്ട് മടക്കുക. ഇനി ഇതുപോലെ റോളർ വെച്ചിട്ട് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാ സൈഡിലേക്കും നന്നായിട്ട് റോൾ ചെയ്ത് കൊടുക്കുക. ഒരുപാട് തിന്നാക്കൊന്നും വേണ്ട. അപ്പോൾ നമ്മളിവിടെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ പേപ്പർ പതിയെ മാറ്റിക്കൊടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം ഷേപ്പിൽ. ഇനി നിങ്ങൾക്ക് ഈ ബട്ടർ പേപ്പറും ഒന്നും ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഈ മാവ് ചെറുതായിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് റോൾ ചെയ്ത് ഷേപ്പാക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഈ വീഡിയോയിൽ തന്നെ. അപ്പോൾ ഇതൊന്ന് ഷേപ്പാക്കി എടുക്കണം. എനിക്ക് അങ്ങനെ വൃത്തിയായിട്ട് ഷേപ്പ് ചെയ്യാനൊന്നും അറിയില്ല. ഇത് ഷേപ്പ് ചെയ്യണ ചെറിയ എന്താ പറയുക ഉപകരണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ കത്തി വെച്ചിട്ട് എനിക്ക് പറ്റുന്ന പോലെ ഒരു ചെറിയ ഷേപ്പിലാക്കി എടുക്കുന്നൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഷേപ്പ് കറക്റ്റായിട്ട് വരുമോയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ റെക്റ്റാങ്കിൾ ഷേപ്പിൽ സ്ക്വയർ ഷേപ്പിലൊക്കെ ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്ത് റൗണ്ടിൽ പരത്തിയിട്ട് എടുക്കുന്ന സമയത്ത് കുറേ നമുക്ക് വേസ്റ്റ് വരും. അപ്പോൾ ദേ ഏകദേശം ഒരു ഷേപ്പൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചെറിയ ഹോൾസൊക്കെ ആക്കി കൊടുക്കാം. ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ടൂത്ത് പിക്ക് വെച്ചിട്ടോ ഇതുപോലെ ആക്കി കൊടുക്കുക. ഇനി ബട്ടർ പേപ്പർ പ്ലേറ്റിന് മുകളിൽ വെച്ചിട്ട് ഇതുപോലെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ ഇഡ്ഡലി ചെമ്പിൽ തന്നെയാണ്, നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യില്ലേ അതുപോലെ തന്നെ. അപ്പോൾ ഇതിന് വേണ്ട സമയം എന്ന് പറയുന്നത് 15 മിനിറ്റാണ്. എനിക്ക് 10-15 മിനിറ്റോളം വേണ്ടി വന്നു. അപ്പോൾ ദേ ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഇതുപോലെയും ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ആ ഒരു ഷേപ്പ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെ ചെയ്യുമ്പോഴും വളരെ നല്ലതാണ്. ഇതുപോലെ അങ്ങോട്ട് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റൊക്കെ ഇവിടെ കുക്കായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇത് ഒരു ഇളം ചൂടോടെയാണ് ഇരിക്കുന്നത്. ശരിക്കും ഇത് തണുത്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. താങ്ക് യു, ബൈ.